ോ പ്രസിഡൻറ്റുമാരോ അത് വാങ്ങി വീടുകളിൽ കൊടുത്ത് കുടുംബസമ്മേളന ഭാരവാഹികൾ തന്നെ അത് കളക്ട് ചെയ്ത് പള്ളി ഓഫീസിലോ തിരുനാൾ കമ്മിറ്റി ഓഫീസിലോ ഏൽപ്പിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രസിദ്ധേന്ദിമാരുടെ ഒരു ലിസ്റ്റാണ് നമ്മളെടുത്തത് നമുക്കറിയാം ഇടവകയിൽ എല്ലാവർക്കും അത് എടുക്കാൻ സാധിക്കാത്തതാണ് പിന്നെ അതിൽ തന്നെ കുറേ പൈസ നമ്മൾ അതിൻ്റെ ഈ ഡയാലിസിസിന് വേണ്ടി വരുന്നുണ്ട് അപ്പോൾ ഡയാലിസിസിന് വരുന്ന പൈസയൊന്നും നമുക്ക് ആഘോഷങ്ങൾക്കായിട്ടും എടുക്കാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് ഈ വർഷത്തെ തിരുനാൾ നമുക്ക് സാധ്യമാകുന്ന രീതിയിൽ ആഘോഷമാക്കാൻ പറ്റുമെന്ന് തോന്നുന്നു അപ്പം അതുകൊണ്ട് തിരുനാൾ കവറുകൾ വീടുകളിലേക്ക് വരുമ്പോൾ ഈ തിരുനാൾ ആഘോഷത്തിലേക്ക് എൻ്റെ ഭവനത്തിൻ്റെ ഒരു സംഭാവന എന്ന നിലയിൽ നിങ്ങൾ നിർലോഭമായി കവറുകളിൽ പൈസ വെച്ച് നമ്മുടെ തിരുനാളിനെ കുറേയും കൂടി ആഘോഷമാക്കാൻ സഹകരിക്കണമെന്ന് എല്ലാവരോടും ഓർമ്മപ്പെടുത്തുകയാണ് ഇനി ഏതെങ്കിലും കാരണത്താൽ ഇന്ന് കൊണ്ടുപോയില്ല എങ്കിൽ തിരുനാൾ ആഘോഷ കമ്മിറ്റി അംഗങ്ങൾ അതാത് യൂണിറ്റ് പ്രസിഡൻ്റുമാരെ അത് ഏൽപ്പിക്കും സാധ്യമാകുന്നവരൊക്കെ ഇന്ന് കൊണ്ടുപോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ കുംഭസാരം ഇരുപത്തിയൊന്നാം തീയതി ചൊവ്വാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ കിടപ്പ് രോഗികളെ വീടുകളിൽ വന്ന് കുംഭസാരിപ്പിക്കും അപ്പോൾ കിടപ്പ് രോഗികൾ ഇനി ഏതെങ്കിലും കാരണത്താൽ മറ്റു രോഗങ്ങളായി വന്ന് പള്ളിയിൽ വരാൻ സാധിക്കാത്തവർ പ്രസവാനന്തര ശുശ്രൂഷകൾ അവർക്കൊക്കെ കുമ്പസാരിക്കാനുള്ള സൗകര്യമുണ്ട് കുർബാനയ്ക്ക് നൽകുന്നതാണ് അപ്പം അത് ഇന്ന് പള്ളി ഓഫീസ് അട അട ഓഫീസില്ല അപ്പം നാളെ നിങ്ങൾ ആവശ്യക്കാർ വന്ന് പള്ളി ഓഫീസിൽ പേരും വിട്ടുപേരും അല്ലെങ്കിൽ യൂണിറ്റും സ്ഥലവും ഒക്കെ പറഞ്ഞു കൊടുക്കണം ഒന്ന് രണ്ട് കാര്യം അതിനോടനുബന്ധിച്ച് എനിക്ക് പറയാനുള്ളത് നമ്മുടെ വീടുകളിലേക്ക് കിടപ്പ് രോഗികളുള്ള വീട് അല്ലെങ്കിൽ പ്രായമായുള്ള വീടുകളിലേക്ക് വിശുദ്ധ കുർബാന കൊണ്ടുവരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അത് ആ രോഗിയുടെ റൂമിലെ വിശുദ്ധ കുർബാന വയ്ക്കേണ്ട നമ്മുടെ പ്രാർത്ഥനയുടെ സ്ഥലത്ത് ഒരു ചെറിയ ടേബിൾ അറേഞ്ച് ചെയ്ത് നിങ്ങളവിടെ വിശുദ്ധ കുർബാന വെക്കാനായിട്ട് രണ്ട് മെഴുകുതിരിയും ഒരു ചെറിയ പൂക്കളൊക്കെ വെച്ചൊരു ചെറിയ ബൊക്കയൊക്കെ ഉണ്ടാക്കി ഒരു വെള്ള തുണിയെല്ലാം വിരിച്ച് അവിടെ വൃത്തിയാക്കി സൂക്ഷിക്കണം അവിടെ വിശുദ്ധ കുർബാന കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വീട്ടിലുള്ള ആ രോഗി ഒഴികെ ബാക്കി എല്ലാവരും ആ കുർബാനയ്ക്ക് മുൻപേ മുട്ടുകൂത്തി നിന്ന് പ്രാർത്ഥിക്കണം നമ്മുടെ വീട്ടിലേക്ക് ഈശോ വന്നതാണ് നമ്മൾ ഈശോയെ സ്വീകരിക്കാൻ പള്ളിയിലേക്ക് വരുന്നു ഈശോ നമ്മുടെ വീട്ടിലേക്ക് വരുന്നു അത് വലിയൊരു സന്തോഷമുള്ളൊരു കാര്യമാണ് അപ്പോൾ ചെറിയ പാട്ടൊക്കെ പാടി അല്ലെങ്കിൽ പ്രാർത്ഥിച്ചും മനസ്സിൽ പ്രാർത്ഥിച്ചും ആ സമയത്ത് പിന്നെ വീട്ടിൽ ഒരു കാര്യവും ഉണ്ടാകരുത് ഈ തട്ടിലും മുട്ടലും കഞ്ഞി വയ്ക്കലും ചോറ് വയ്ക്കലും ആ അങ്ങോട്ട് ഓടലും ഇങ്ങോട്ട് ഓടലും അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കി അതിനാണ് ഒൻപത് മണി മുതലാണ് വരിക ഈ ഒൻപത് മണിക്ക് മുൻപായിട്ട് എല്ലാ പ്രായമായവർക്കും കിടപ്പ് രോഗികൾക്കും പ്രഭാത ഭക്ഷണം കൊടുക്കണം കാരണം നമ്മൾ കുറച്ച് വീടുകളുണ്ടാവാം ഒമ്പത് മണി എന്ന് പറഞ്ഞാൽ ഒമ്പത് അഞ്ചിനൊന്നും ചിലപ്പോൾ വന്നില്ല എന്ന് വരും അത് ദീർഘിപ്പിക്കാം അപ്പോൾ അതുകൊണ്ട് ഈ കാര്യങ്ങൾ ഉറങ്ങണം ഇനി പൊതു കുമ്പസാരം ഇരുപത്തി രണ്ടാം ബുധനാഴ്ച ഉച്ച ഉച്ചകഴിഞ്ഞ് നാല് മണി മുതൽ ആറു വരെയുള്ള സമയത്ത് സ്ത്രീകൾക്കും കുട്ടികൾക്കും യുവതികൾക്കും മുതിർന്ന പെൺകുട്ടികൾക്കുമുള്ള സമയമാണ് ഇരുപത്തിരണ്ടാം തീയതി ബുധനാഴ്ച ഉച്ച ഉച്ചകഴിഞ്ഞ് നാല് മണി മുതൽ ആറു മണി വരെയുള്ള സമയത്ത് ഇരുപത്തി മൂന്നാം തീയതി വ്യാഴാഴ്ച വൈകിട്ട് ആറ് മുതൽ വരെ അത് നാല് മുതൽ ആറ് വരെയല്ല അത് ആറ് മുതൽ എട്ട് വരെയുള്ള സമയത്ത് പുരുഷന്മാർക്കും യുവജനങ്ങൾക്കും വേണ്ടിയുള്ള സമയമാണ് അപ്പോൾ ഈ രണ്ട് ദിവസങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു ഇരുപത്തിനാലാം തീയതി വെള്ളിയാഴ്ച രാത്രി പതിനൊന്നേ മുപ്പതിന് പിറവി തിരുക്കരമങ്ങൾ ആരംഭിക്കും തുടർന്ന് വിശുദ്ധ കുർബാന കുർബാനയ്ക്ക് ശേഷം ക്രിസ്മസ് ആഘോഷം ഉണ്ടായിരിക്കും ഗായക സംഘത്തിൻ്റെയും മതബോധന വിദ്യാർത്ഥികളുടെയും നേതൃത്വത്തിൽ ക്രിസ്മസ് ആഘോഷം നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട് സാധിക്കുന്ന എല്ലാവരും തന്നെ പാതിര കുർബാനയിലാണ് പങ്കെടുക്കേണ്ടത് ക്രിസ്മസിന് മൂന്ന് കുർബാന മാത്രമേ ഉള്ളൂ പാതിര കുർബാന വെള്ളിയാഴ്ച രാത്രി പതിനൊന്ന് മുപ്പതിന് ശനിയാഴ്ച രാവിലെ ആറു മണിക്കും രാവിലെ ഏഴ് മണിക്കും കുർബാനകളുണ്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് സാധിക്കുന്ന എല്ലാവരും തന്നെ നമുക്ക് ഇപ്പോൾ അങ്ങനെ ഇത്ര പേര് കുർബാനയ്ക്ക് വരാം അങ്ങനെ ഒരു ഇത് നമുക്ക് ബുദ്ധി ഇല്ല അപ്പം അതുകൊണ്ട് നിങ്ങൾ സാധിക്കുന്ന എല്ലാവരും തന്നെ കുർബാനയിൽ പങ്കെടുക്കാനായിട്ട് പാതിര കുർബാനയിൽ വരണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു കെ സി വൈ എം സംഘടനയുടെ നേതൃത്വത്തിൽ ഈ ദിവസങ്ങളിൽ രാവിലെ കുർബാന കഴിയുമ്പോൾ നിങ്ങൾക്കാവശ്യമായ പ്ലം കേക്കിൻ്റെ വിൽപ്പനയും ഓർഡറും ഉണ്ടായിരിക്കും അവിടെ സന്ദർശിക്കാവുന്നതാണ് ഇന്ന് പതിനൊന്നേ മുപ്പതിന് കെ സി വൈ എമ്മിൻ്റെ മീറ്റിംഗ് ഉണ്ടായിരിക്കും കുർബാനയ്ക്ക് മുടങ്ങാതെ വന്ന കുട്ടികളുടെയും ജീസസ് യൂത്തിൻ്റെ ക്രിസ്മസ് നോട്ടീസ് ബോർഡിലെ മത്സരത്തിൻ്റെയും സമ്മാനദാനം അടുത്ത ഞായറാഴ്ച ഒൻപതേ മുപ്പതിൻ്റെ കുർബാനയ്ക്ക് ശേഷമായിരിക്കും കഴിഞ്ഞ ഞായറാഴ്ചത്തെ സോത്ര കാഴ്ച പതിമൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് രൂപ ജനുവരി മാസത്തിൽ ഒൻപതാം തീയതി കുടുംബ കൂട്ടായ്മകൾ ഉണ്ടായിരിക്കുകയില്ല ജനുവരി മുതൽ നമ്മൾ കാറ്റഗത്തിൻ്റെ മൂന്ന് നാല് ക്ലാസ്സുകാരും കൂടി വേദപാഠം പള്ളിയിൽ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നു നാം പരിശ്രമിക്കുന്നുണ്ട് നിങ്ങൾ നന്നായി പ്രാർത്ഥിക്കണം ഇന്ന് മൂന്ന് കുടുംബ കൂട്ടായ്മകളാണ് ഉള്ളത് ഒന്ന് സെൻറ് ആൽബർട്ട് കുടുംബ കൂട്ടായ്മ ചിറ്റലപ്പള്ളി ജേക്കബ് ജിഷോൻ്റെ ഭവനത്തിൽ ബഹുമാനപ്പെട്ട കൊച്ചു പള്ളിയിൽ വന്ന് കൊണ്ടുപോകേണ്ടതാണ് സെൻ്റ് പീറ്റർ കുടുംബക്കൂട്ടായ്മ അക്കരബറ്റേക്കൽ കൊച്ചന്നം നാലു മണിക്കാണ് ബ്രദർ നിധിനെ കൊണ്ടുപോകേണ്ടതാണ് ബ്രദറെ പള്ളിയിൽ വന്ന് കൊണ്ടുപോകേണ്ടതാണ് സെൻ്റ് അൽഫോൺസ കുടുംബ കൂട്ടായ്മ തേക്കാനത്ത് പൊറുഞ്ചു തോമസിൻ്റെ ഭവനത്തിൽ മണിക്ക് ബഹുമാനപ്പെട്ട മദറെ കോൺവെൻറ്റിൽ വന്ന് കൊണ്ടുപോകേണ്ടതാണ് നമ്മുടെ ചിറ്റലപ്പള്ളി ചേട്ടൻ അദ്ദേഹത്തിൻ്റെ മകൻ്റെ സ്മരണയ്ക്കായിട്ട് ജോസ് മണിയുടെ സ്മരണയ്ക്കായിട്ട് പള്ളിയിൽ കുർബാന ഉപായം ഒന്ന് വാങ്ങി തന്നിട്ടുണ്ട് പതിനായിരം രൂപയാണ് അതിന് വില നിങ്ങൾ പള്ളിയിൽ എന്തെങ്കിലും ആവശ്യങ്ങൾ ഇങ്ങനെ നിങ്ങൾക്ക് ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ കുർബാനയ്ക്കോ ഉപയോഗിക്കുന്നതൊക്കെ വാങ്ങി തരുമ്പോൾ ഒന്ന് സിസ്റ്റേഴ്സിനോട് ഒന്ന് ഒന്ന് ആലോചിക്കുന്നത് നല്ലതാണ് കാരണം അവരാണ് അത് മടക്കി വെക്കുന്നത് അല്ലെങ്കിൽ അവർക്കാണ് കൃത്യമായിട്ട് അറിയുക എത്ര എണ്ണം ഉണ്ട് ഏതൊക്കെ കളർ അപ്പോൾ അതുകൊണ്ട് അവരുമായിട്ടൊന്ന് ആലോചിക്കുന്നത് നല്ലതാണ് നമ്മൾ നമുക്ക് ചിലപ്പോൾ വാങ്ങുന്നത് അത്രയും അങ്ങോട്ടൊരു ഒരു ഒരു ഞാനൊക്കെ നല്ല കളറല്ലേ അപ്പോൾ ആ കളർ കോമ്പിനേഷൻ ശ്രദ്ധിക്കേണ്ടേ അതും കൂടി ഒന്ന് നോക്കണ്ടേ അത് കാരണം കൊണ്ടാണ് അപ്പോൾ അതൊന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഇനിയിപ്പോൾ അത് വിചാരിച്ചിട്ട് ഇനി നോക്കി കളർ നോക്കി നോക്കൊന്നും വേണ്ട അതൊക്കെ അങ്ങോട്ട് പോയിക്കോട്ടെ എന്തെങ്കിലും അങ്ങനെ ആവട്ടെ അപ്പോൾ അത് പ്രത്യേകിച്ച് ഇനാ ചേട്ടന് പ്രത്യേകമായിട്ട് നന്ദി പറയും കഴിഞ്ഞ മിഷൻ ഞായറാഴ്ച ഞായറിൻ്റെ പിരിവിൻ്റെ നമ്മൾ സമ്മാനങ്ങൾ എല്ലാവരും നന്നായി സഹകരിച്ചിട്ടുണ്ട് എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു ഒന്നാം സമ്മാനം ലിറ്റിൽ ഫ്ലവർ യൂണിറ്റിനാണ് ഇരുപത്തിയെട്ട് വീടാണ് ആകെയുള്ളത് ശരാശരി അറുന്നൂറ്റി എഴുപത്തി ഏഴ് രൂപ രണ്ടാം സമ്മാനം സെനാൽബർട്ട് യൂണിറ്റിനാണ് മുപ്പത്തിനാല് വീടാണ് ആകെയുള്ളത് ശരാശരി നാനൂറ്റി നാൽപ്പത്തൊന്ന് രൂപ പതിനേഴ് പൈസ മൂന്നാം സമ്മാനം ക്രൈസ്റ്റുകിങ് യൂണിറ്റാണ് നാൽപ്പത്തി എട്ട് വീടാണുള്ളത് മുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപ മുപ്പത്തിമൂന്ന് പൈസ മൂന്ന് പേ യൂണിറ്റുകാർക്കും പ്രത്യേക അഭിനന്ദനങ്ങൾ ഇന്ന് ഏഴേ മുപ്പത് മുതൽ രാവിലെ ഏഴേ മുപ്പത് മുതൽ അസംഘടിത തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള തൊഴിൽ രജിസ്ട്രേഷൻ കത്തോലിക്ക കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്നതാണ് പുൽക്കൂട് മത്സരത്തിൽ പേര് നൽകിയ എല്ലാ യൂണിറ്റ് പ്രസിഡന്റുമാരും ഈ കുർബാന കഴിഞ്ഞാൽ അവിടെ മീറ്റിംഗ് റൂമിൽ അവരുടെ മീറ്റിംഗ് ഉണ്ടായിരിക്കും എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു നൂച്ച കഴിഞ്ഞ് രണ്ട് മുതൽ മൂന്നേ മുപ്പത് വരെ ലോഗോസ് ക്വിസ് പരീക്ഷയുണ്ട് പേര് രജിസ്റ്റ് ചെയ്തവരെ കൃത്യസമയത്ത് ഡയമണ്ട് ഹാളിൽ പരീക്ഷയ്ക്കായിട്ട് വരേണ്ടതാണ് നമ്മുടെ ഇടവകാംഗമായിരുന്ന ഇപ്പോൾ നെല്ലിക്കുന്ന് താമസിക്കുന്ന ജോസഫ് പേരാമംഗലത്തിൻ്റെ പുതിയ പുസ്തകം ഐ ആം റെഡി ടു ഡൈ ഇന്ന് ഒൻപതേ മുപ്പതിനെ കുർബാനയ്ക്ക് ശേഷം അഭിനന്ദ ടോണി പിതാവ് പ്രകാശനം ചെയ്യുന്നുണ്ട് അത് കുട്ടികൾക്ക് എല്ലാവർക്കും ഒരേ കോപ്പി കൊടുക്കുന്നുണ്ട് അദ്ദേഹത്തെ പ്രത്യേകമായിട്ട് നന്ദിയുടെ ഓർക്കുന്നു പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന സുജത എലിസബത്തിന് ഹോളി ഫാമിലി യൂണിറ്റ് പിറന്നാൾ മംഗളങ്ങൾ സ്നേഹം ആശംസിക്കാം പൂവ് കൊടുത്തുകൊണ്ട് പിറന്നാൾ മംഗളങ്ങൾ സ്നേഹവും ആശംസിക്കാം